നമസ്കാരം. പുരാണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവനവന് നിക്ഷിപ്തമായുള്ള ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ഒരു പക്ഷെ ഈ മാസത്തിൽ ചെയ്യുന്നത് അബദ്ധമായി തീരും. മാസത്തിൻ്റെ പകുതി വരെ ഏതൊരു കാര്യം നിഷ്പ്രയാസം ഏറ്റെടുക്കുമെങ്കിലും മാസത്തിൻ്റെ പകുതി മുതൽ ക്ലേശങ്ങൾ വർദ്ധിക്കുവാനോ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരും. പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള ഭാരം വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാസത്തിൻ്റെ പകുതി വരെ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുമെങ്കിലും മാസത്തിൻ്റെ പകുതി മുതൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുവാനാണ് സാധ്യത കാണുന്നത്. പദ്ധതി സമർപ്പണം, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയൊക്കെ തന്നെ ഈ മാസത്തിൻ്റെ പകുതിക്കുള്ളിൽ സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും. അതിനുശേഷം സ്വീകരിക്കുന്നത് വിപരീതമായി തീരുവാനാണ് യോഗം കാണുന്നത്. പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി മാസത്തിൻ്റെ പകുതി മുതൽ ഒരുപക്ഷെ പല ദിനങ്ങളിലും ആശുപത്രിവാസം വേണ്ടിവരും. ഗവൺമെൻറ് തലത്തിൽ നിന്നും വിപരീത സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ബന്ധുക്കളും സ്വന്തക്കാരും വിപരീതമായി തീരുന്നത് വഴി മനോവിഷമത്തിന് യോഗം കാണുന്നു. സാങ്കേതിക കാരണങ്ങളാൽ വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ഇക്ക് അബദ്ധങ്ങൾ ഉണ്ടാകുവാനോ അനിഷ്ടങ്ങൾ വന്നു ചേരുവാനോ സാധ്യതയുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ വളരെ നിയന്ത്രണങ്ങൾ ഈ നവംബർ മാസത്തിൽ വേണ്ടതാണ്. പൂരാട നക്ഷത്രക്കാരുടെ ഈ നവംബർ മാസത്തിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.